സ്വാഗതം ഗോപികൃഷ്ണൻ ഡെയിലി ദാലിയിലേക്ക്. സന്തോഷം സന്തോഷം. ഒരു ദുരവസ്ഥയെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഗോപികൃഷ്ണൻ ഡെയിലി ദാലിയിലേക്ക് ഇൻവൈറ്റ് ചെയ്തത്. വലിയ ദുഃഖമുള്ള ഒരു സമയമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് ഒരു നിസ്സഹായാവസ്ഥ പോലും എനിക്ക് തോന്നുന്നത്, ഒന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ഈ ചർച്ചകൾ നടക്കുന്നതും കേരളത്തിൽ ഈ ആശാനുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകളും, ആശാന്റെ കവിതയെ ഓർമ്മ വെച്ച നാൾ മുതൽ സ്നേഹിക്കുകയും പ്രണയിക്കുകയും ഒക്കെ ചെയ്ത ആളുകളാണ് നമ്മളെല്ലാം. ഒരു കവിയെ മനസ്സിലാക്കുന്നതിൽ പൂർണ്ണമായും കേരള സമൂഹം പരാജയപ്പെടുകയാണോ, അല്ലെങ്കിൽ കേരള സമൂഹത്തിലെ ഒരു വിഭാഗം പരാജയപ്പെടുകയാണോ എന്ന് തോന്നുന്ന ഒരു മുഹൂർത്തത്തിലാണ് കവിയായ പി എൻ ഗോപികൃഷ്ണന്റെ മുന്നിൽ ഇരിക്കുന്നത്. 1922, സത്യത്തിൽ അടുത്ത കൊല്ലം 100 കൊല്ലം തികയുകയാണ് ദുരവസ്ഥ, എന്റെ ധാരണ ശരിയാണെങ്കിൽ. അപ്പോ ദുരവസ്ഥ ഒരു ആ കവിത 100 കൊല്ലം തികയുകയും 1921 മലബാർ കലാപം 100 കൊല്ലം തികയുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയത്ത് ആ കവിതയെ തെറ്റായ ഒരു രാഷ്ട്രീയ ദുഷ്ടലാക്കോടുകൂടി, ഒരു രാഷ്ട്ര ഉടൻ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ആ കവിതയെ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഒരു പ്രത്യേക സമയമാണ്. അത് മാത്രമല്ല, പല കാരണങ്ങളുണ്ട് നമുക്ക് ദുഃഖിക്കുവാനും ഒരു നിസ്സഹായാവസ്ഥ തോന്നുവാനും ഒക്കെ. നാം ഈ ചർച്ച ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കറിയാം ഇന്ത്യൻ ചരിത്ര ഗവേഷണ കൗൺസിലിന്റെ സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികത്തിന്റെ പോസ്റ്ററിൽ നിന്നും നെഹ്റു പുറത്തു പോവുകയും സവാർക്കർ അകത്ത് കയറുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് കുമാരനാശാൻ എന്ന നമ്മുടെ പ്രിയങ്കരനായ കവിയെ തെറ്റായ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. എന്താണ് ആ പ്രാഥമിക പ്രതികരണം ഗോപികൃഷ്ണന്റെ? ഞാൻ ഗോപാലകൃഷ്ണനോട് യോജിക്കുന്നു. ഇതൊരു ദുരവസ്ഥയെ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ ദുരവസ്ഥയുടെ ഒരു പ്രശ്നം, സംസ്കാരം കൊള്ളയടിക്കാവുന്ന ഒരു മുതലാണെന്ന് ആൾക്കാർ വിചാരിക്കുക. ഇത് കൊള്ളയടിച്ച ഒരു ഒരു രാഖി രാമായണം കൊള്ളയടിച്ച് കൊണ്ടുപോകാവുന്ന ഒരു മുതലാണെന്ന് വിചാരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അത്തരം ഒരു സന്ദർഭത്തിൽ ആശാനെ പോലുള്ള ഒരു കവിയെ നമ്മൾ എങ്ങനെയാണ് വീണ്ടെടുക്കുക? മറ്റൊരു തരത്തിൽ ഈ ഗോപാലകൃഷ്ണൻ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തത് അതാണ്. എൻ്റെ അച്ഛൻ്റെ അമ്മ പ്രായമായിട്ടുള്ള 90 വയസ്സിലൊക്കെ 96 വയസ്സിലാണ് മരിച്ചത്. അവര് ചൊല്ലിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ആശാന്റെ കവിത കേൾക്കുന്നത്. അവർക്ക് അക്ഷരാഭ്യാസം ഉണ്ടായിരുന്നില്ല. അപ്പൊ അവരിങ്ങനെ എൻ്റെ പഴയ വീടിന്റെ ഈ അരമതിലിന്ന് ഞങ്ങൾ പറയും, അരഭിത്തിയിൽ ഇരുന്നിട്ട് തൂണി ചാരി ഇരുന്നിട്ട് ഈ പടുരാക്ഷസ ചക്രവർത്തി എന്നുടൽ മോഹിച്ചത്, ഞാൻ പിഴച്ചതോ എന്നൊക്കെ കേട്ടിട്ടാണ് നമ്മൾ വളരുന്നത്. അതിന്റെ അർത്ഥമൊന്നും മനസ്സിലായിട്ടല്ല, പക്ഷേ ആ ഒരു വഴി കാണിച്ചു തരാണ്. പിന്നെയാണ് അതിന്റെ അർത്ഥം കണ്ടപ്പോഴോ എന്തൊരു വലിയ കടൽ കണ്ട പോലത്തെ ഒരു അനുഭവമാണ്. ആദ്യമായിട്ട് കടൽ കണ്ട പോലെ തന്നെയാണ് ആദ്യമായിട്ട് ആശാനൊക്കെ, ആശാന്റെ എന്തെങ്കിലും നമ്മൾ സ്വന്തം അന്വേഷിച്ച് കണ്ടുപിടിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഒരു അനുഭൂതി എന്ന് പറയുന്നത്. ഇത്ര അനുഭൂതി തന്നിട്ടുള്ള കവികൾ വളരെ കുറവാണ്. ഈ അനുഭൂതി 100 വർഷമായി ഇപ്പം ഈ ദുരവസ്ഥ കഴിഞ്ഞ കൊല്ലം ചിന്താ സീതയ്ക്ക് 100 വർഷമായി, ഈ അടുത്ത കൊല്ലം ഈ ദുരവസ്ഥയ്ക്ക് 100 വർഷമാവും, പിന്നെ ചണ്ഡാല ഭിക്ഷുവിക്ക് 100 എന്ന് പറഞ്ഞാൽ 100 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ വളരെ ആധുനികമായിട്ടുള്ള വിചാരങ്ങൾ കൊണ്ട് നിറഞ്ഞ എന്നാൽ അതിനൊപ്പം അനുഭൂതി പ്രധാനമായിട്ടുള്ള കവിതകൾ എഴുതിയിരുന്നത്. അപ്പൊ ആ ഒരു ആശാനെ ആണ് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഏറ്റവും മലയാളത്തിലെ ഏറ്റവും മഹാനായ കവി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആശാൻ എന്ന് ഉത്തരം പറഞ്ഞ ആരും അധികം എതിർക്കില്ല എന്ന് തോന്നുന്നു. അത്രയും ഒരർത്ഥത്തിൽ സമ്മതി നേടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കവിനെയാണ് ഈ തട്ടിക്കൊണ്ടുപോകുന്നത്. ഈ ഹിന്ദുത്വവാദികള് ആശാൻ മുസ്ലിങ്ങൾക്കെതിരായിരുന്നു വളരെ ഈ ദുരവസ്ഥയിലെ ചില വരികൾ മാത്രം കാണിച്ച് തട്ടിക്കൊണ്ടുപോകുന്നത്. ഇവിടെ നമ്മൾ മറ്റൊരു കാര്യം കൂടി ഓർക്കണം. ആദ്യമായി മലയാള സാഹിത്യത്തിൽ നബി എന്ന് പറയുന്ന ഒരു 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 പേര് പ്രത്യക്ഷപ്പെടുന്നത് ആശാന്റെ ഗുരുവായിട്ടുള്ള ശ്രീനാരായണ ഗുരുവിന്റെ രചനയിലാണ്. ഗോപാലകൃഷ്ണൻ അറിയാം, കരുണാവാൻ നബി മുത്തുരത്നമോ, പരമേശ പവിത്ര പുത്രനോ കരുണാവാൻ നബി മുത്തുരത്നമോ എന്ന് പറയുന്ന രണ്ട് വരി ഈ ഇപ്പം ഇവരൊക്കെ പറയുന്ന പോലെ ഹിന്ദു സന്യാസിയായിട്ടുള്ള ശ്രീനാരായണ ഗുരുവാണ് ആദ്യമായിട്ട് എഴുതി വെച്ചത്. അത് അത് വളരെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ സന്യാസ പാരമ്പര്യത്തിൽ വെച്ച അതെ 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 ഇപ്പോ ഈ സന്ദർഭത്തിൽ ആ നബി എന്ന് പറയുന്ന നാമില്ലെങ്കില്
ഇത് ശിവനെ പറ്റിയാണ് കൃഷ്ണനെ പറ്റിയാണ് എന്നൊക്കെ പറഞ്ഞേനെ. ഇപ്പൊ പരമേശ്വര ഇത്ര ഉത്തരണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുബ്രഹ്മണ്യനെ പറ്റിയാണെന്ന് വ്യാഖ്യാനിച്ചേനെ. അപ്പൊ അത്തരം വ്യാഖ്യാനങ്ങളുടെയും കൊള്ളടികളുടെയും കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ദുരവസ്ഥ വീണ്ടും വായിക്കുക, ദുരവസ്ഥയെ പറ്റിയുള്ള നമ്മുടെ ആശയങ്ങൾ പറയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ദില്ലിദാരി ഈ ഒരു കാര്യം ഏറ്റെടുത്തതിൽ ഗോപാലകൃഷ്ണൻ ഞാൻ വളരെയേറെ അഭിനന്ദിക്കുന്നു. അപ്പൊ ആശാന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വിചാരത്തിന്റെ തന്തു എന്ന് പറയുന്നത് ഈ ജാതി വിമർശനമായിരുന്നു, ജാതി വിരുദ്ധതയായിരുന്നു. ഇത് തുടർച്ചയായിട്ട് ആശാൻ ചെയ്തിട്ടുണ്ട്, ഗുരുവും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതിന് ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഒരു തുടർച്ചയുണ്ട്. ഇപ്പൊ വചന കവികൾ ചെയ്തിട്ടുണ്ട്, ഭക്തിപ്രസ്ഥാനത്തിലെ കവികൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ രണ്ടു ദിവസം മുമ്പ് മരിച്ച ഗെയിലോമ്പത്തിന്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പുസ്തകമുണ്ട്, സീക്കിംഗ് ബീഗംപുര എന്ന് പറയുന്നത്. ഈ സീക്കിംഗ് ബീഗംപുരയില് അവര് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഭക്തി പ്രസ്ഥാനത്തിൽ പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരം പ്രസ്ഥാനങ്ങൾ അരികു പ്രസ്ഥാനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള സമൂഹത്തിലെ മാർജിനലൈസ് പലപ്പോഴും മാർജിനലൈസ് ചെയ്ത മനുഷ്യര് ഉണ്ടാക്കിയ കീഴാള ചരിത്രമുണ്ട്. അതായത് ഹിന്ദുമതം എന്ന് പറയുന്ന ഒരു എടുപ്പിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ, അപ്പൊ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ തന്നെ എത്തുന്നതായിരിക്കും. പക്ഷെ അതിന്റെ ഉള്ളിൽ നിന്ന് അവർ നടത്തിയൊരു കലാപമുണ്ട്. ഇതാണ് ആന്തരിക വിമർശനം എന്ന് പറയുന്നത്, ഇൻസൈഡ് ക്രിറ്റിസിസം എന്ന് പറയുന്നത്. ഇത് അന്ന് നമുക്ക് ഇന്നത്തെ പോലെ മതേതരത്വത്തെ പറ്റിയുള്ള ദർശനങ്ങളൊന്നുമില്ല, നമുക്ക് നിൽക്കാൻ ഇതിന് പുറത്തു നിൽക്കാൻ മതേതര പ്രസ്ഥാനങ്ങളൊന്നുമില്ല. നമുക്ക് പാർസിസോ ഗാന്ധിസോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ഇസമോ അല്ലെങ്കിൽ ആധുനികമായിട്ടൊരു സ്ഥലരാശിയോ ഇല്ല, സാംസ്കാരിക രാശിയോ ഇല്ല. അപ്പൊ ആകെ നിൽക്കാൻ സ്ഥലമുള്ളത് ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. നിങ്ങളുടെ സ്വത്വം എന്ന് പറയുന്ന മതസ്വത്വമാണ്, ജാതി സ്വത്വമാണ്. അതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് വേറൊരു സ്വത്വം നിങ്ങളുടെ ലോകം പ്രൊവൈഡ് ചെയ്യില്ല. അതായത് ലോകം പ്രധാനം ചെയ്യാത്തതാണ്, അവരുടെ കുഴപ്പമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഒരു വലിയ വിമർശനത്തിന്റെ കെട്ടഴിച്ചു വിടുക എന്ന് പറയുന്നതാണ് നമ്മുടെ ഒരു റാഡിക്കൽ തോട്ടിന്റെ തന്നെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യൻ ചിന്തയിൽ. ഇതിന്റെ തുടർച്ചയാണ് ശരിക്കും പറഞ്ഞാൽ ആശാൻ. അപ്പൊ അതിന്റെ തന്നെ ആദ്യമായിട്ട് ഈ ജാതി വിമർശനത്തിന്റെ തലം ഈ പറയുന്ന സോ കോൾഡ് ദളിത് പെർസ്പെക്ടീവിലേക്ക്, ദളിതന്റെ അവസ്ഥയിലേക്ക് വ്യാപിപ്പിക്കുന്ന ആദ്യത്തെ കൃതിയാണ് ദുരവസ്ഥ. ഇതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത്. മാത്രമല്ല ഈ 100 കൊല്ലം കഴിഞ്ഞ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴും 99 കൊല്ലം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴും ഈ കേന്ദ്രപ്രമേയം അങ്ങനെ തന്നെ കിടക്കുക, അത് അത്രയും ലൈവായിട്ട് കിടക്കുക. ഇന്നും ഈ പറയുന്ന ജാതി ശ്രേണിയിലെ ഏറ്റവും മുകളിലുള്ള ജാതി, പഴയ തരത്തിലുള്ള ജാതിയൊക്കെ വ്യത്യാസപ്പെട്ടിട്ടുണ്ട്, പല വ്യത്യാസങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ദുരവസ്ഥ പറയുന്ന ഈ കാര്യം നടന്നിട്ടില്ല, ഈ നവോത്ഥാനത്തിന്റെ വളർച്ച അവിടം വരെ എത്തിയിട്ടില്ല. ഈ പറയുന്ന മനുഷ്യനാം മനുഷ്യത്വം പറയുന്ന ഒരവസ്ഥയിലേക്ക് അതിന്റെ ഔന്നത്യത്തിലേക്ക് എത്തിയിട്ടില്ല. ഇതാണ് ദുരവസ്ഥയുടെ ഏറ്റവും വലിയ കേന്ദ്രപ്രമേയം, ഇതാണ് ചർച്ച ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് ഇന്നും ഒരു നമ്പൂതിരി കുലത്തിൽപ്പെട്ട ഒരാൾക്കും ദളിത് കുലത്തിൽപ്പെട്ട ഒരാൾക്കും പരസ്പരം വിവാഹിതരാവാനോ അല്ലെങ്കിൽ ഒന്നിച്ച് ജീവിക്കാനോ കഴിയാത്തത് എന്തുകൊണ്ട് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ് ദുരവസ്ഥ ഈ 100-ാം കൊല്ലം. അപ്പൊ ഈ 100-ാം വർഷത്തിലും അല്ലെങ്കിൽ 99-ാമത്തെ വർഷത്തിലും ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഈ 100 കൊല്ലത്തെ ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്, ലോകത്തുണ്ടായിട്ടുണ്ട്, മനുഷ്യരിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ എല്ലാം മാറിയിട്ടുണ്ട്, വേഷഭൂഷകൾ മാറിയിട്ടുണ്ട്, സംഭാഷണ ശൈലി മാറിയിട്ടുണ്ട്, ഭാഷ മാറിയിട്ടുണ്ട്, കമ്മ്യൂണിക്കേഷന്റെ മാധ്യമം മാറിയിട്ടുണ്ട്, ഇതൊക്കെ മാറിയിട്ടുണ്ട്. പക്ഷേ ഈ കാര്യത്തിന് ഒരു ഒരു ഒടവും തട്ടിയിട്ടില്ല. ഇത് എന്തുകൊണ്ടാണെന്നുള്ള ആലോചനയാണ് യഥാർത്ഥത്തില് ഈ 100-ാം വർഷത്തില് ഈ നമ്മുടെ ദുരവസ്ഥ എന്ന് പറയുന്ന കൃതി ചർച്ച ചെയ്യുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ആലോചിക്കേണ്ടത്. ഇതിന് പകരമാണ് ഈ ക്രൂര മുഹമ്മദർ എന്ന് പറയുന്ന ഈ സംഗതി പറയുന്നത്. എന്തുകൊണ്ട് ഈ ക്രൂര മുഹമ്മദർ എന്നുള്ളതിലേക്ക് നമുക്ക് പോവാം, എന്തുകൊണ്ടാണ് ആശാൻ അത്തരത്തിൽ കണ്ടത് എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് കൂടിയിട്ട് നമുക്ക് പോവാം. ആശാൻ തീർച്ചയായിട്ടും ഇതിന്റെ തുടക്കത്തില് ഈ അനാചാരത്തിന്റെ ഛത്രത്തിന് കീഴിൽ കഴിയുന്ന നമ്പൂരാർ ഭരിക്കുന്ന കേരളം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ഈ വലിയ അനാചാരമായിരുന്നു അവിടെ തുടങ്ങുന്നത്. ഇത് മാത്രല്ല യഥാർത്ഥത്തിൽ ഇത് തുടർന്നിട്ട് ഇപ്പം സ്വാഭാവികമായിട്ട് ഇത് കേൾക്കുന്ന ആളുകൾക്ക് വേണ്ടി ഞാൻ വരി മാത്രം പറയാം. തുടക്കം മുമ്പോട്ട് കാലം കടന്നുപോയിടാതെ മുമ്പേ സ്മൃതികളാൽ കോട്ട കെട്ടി വമ്പാർന്ന് അനാചാര മണ്ടച്ചരായി നമ്പൂരാർ വാണരുളുന്ന നാട്ടിൽ എന്നാണ്
ഏറനാടിനെ കുറിച്ച് പറയുന്നത്. ഏറനാടിന്റെ ഒരു ചിത്രം മതി, ആരാണ് അധികാരി എന്ന് പറയുന്ന ഒരു ചിത്രം വളരെ വളരെ വ്യക്തമായിട്ട് വ്യക്തമാണ്. പറയുന്നുണ്ട്. രണ്ടാമത്തെ പ്രശ്നം ഈ മുഹമ്മദരെ ക്രൂരർ എന്ന് വിശേഷിപ്പിച്ച, അത് മാത്രമല്ല ഇതിൽ പല ചിത്രണങ്ങളും പറയുന്നുണ്ട്. ഇപ്പം ചോര ചിന്തിച്ചെറിച്ച വേഷമായിട്ട് നിൽക്കുന്ന, പിന്നെ അതുപോലെ തന്നെ സാവിത്രിയുടെ ഓർമ്മയിൽ ഒരു രാത്രി പറയുന്നുണ്ടല്ലോ, ഈ അവരുടെ വീടിനെ ആക്രമിക്കുന്ന മുഹമ്മദീയരെ പറ്റി പറയുന്നുണ്ട്, ഇതൊക്കെ പറയുന്നുണ്ട്. ഇത് നമ്മള് ഈ 100 വർഷത്തിനുശേഷം തിരിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എങ്ങനെയാണ് ഈ പബ്ലിക് മെമ്മറിയിൽ അക്കാലത്ത് ഈ കലാപം പതിഞ്ഞത് എന്ന് പറയുന്ന ഒരു ചോദ്യം വരുന്നുണ്ട്. അപ്പോ തീർച്ചയായിട്ടും ഈ ഇതിന്റെ ഉള്ളിൽ തന്നെ പറയുന്നത്, അതായത് സവർണറുടെ പബ്ലിക് മെമ്മറിയിൽ അക്കാലത്ത് ഈ ഏറനാടിന്റെയും വള്ളുവനാടിന്റെയും സാരഥ്യം വഹിച്ചിരുന്ന എന്ന് പറഞ്ഞാൽ അവിടുത്തെ എല്ലാ വിധത്തിലുള്ള പ്രിവിലേജസ് മുൻഗണനകൾ അനുഭവിച്ചിരുന്ന വർഗം സവർണരായിരുന്നു. ഹിന്ദു സവർണ ജന്മിമാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവരുടെ പബ്ലിക് മെമ്മറിയിൽ സ്വാഭാവികമായിട്ട് ഇത് സായുധ സമരമായിരുന്നു, ഈ പറയുന്ന മാപ്പിള കലാപെന്ന് ഇവരും ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചു. മാപ്പിള റിബല്ലിയൻ എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച ഈ മലബാർ കലാപം സായുധ സമരമായിരുന്നു. സായുധ സമരം സ്വാഭാവികമായിട്ട് സായുധ സമരം ആളുകളിൽ ഭൗതികമായിട്ട് തന്നെ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ്. നമ്മളെ അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. സായുധ സമരം എന്തുണ്ടാക്കുന്നു പറയാൻ പറ്റില്ല. അതൊരു ആൾക്കൂട്ടത്തിന്റെ വികാരങ്ങൾക്കനുസരിച്ച് ചലിക്കുന്ന ഒരു സംഗതി കൂടിയിട്ടാണ് ഈ ലോകത്ത് ആര് നയിച്ച സായുധ സമരത്തിന്റെ സ്ഥിതി അതാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിൽ ഇരകൾ ഉണ്ടാവും എന്നുള്ളത് വാസ്തവമാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഇപ്പൊ ഈ മാപ്പിള ഈ മലബാർ കലാപത്തിന്റെ ഇരകൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് പറയാം ഇതിൽ ഏറ്റവും കൂടുതൽ ഇരകളായി തീർന്നത് മുസ്ലിങ്ങൾ തന്നെയാണ്. അവരെ ഈ കലാപത്തിന്റെ അവസാനം അവരുടെ നേതാക്കളെ മുഴുവൻ ഒന്നുകിൽ വെടിവെച്ചു വന്നു, അല്ലെങ്കിൽ നാട് കടത്തി, അല്ലെങ്കിൽ ജയിലിലടച്ചു. വാഗൻ ട്രാജഡി പോലെയുള്ള എന്താ മഹത്തായ ഒരു ദുരന്തം ഉണ്ടായി. മാത്രല്ല അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ എറണാകുളം താലൂക്കിലും വള്ളുവനാട് താലൂക്കിലും തിരിച്ചു പിടിക്കാൻ പിന്നെ എത്ര വർഷങ്ങൾ വേണ്ടി വന്നു ആരും ഗവേഷണം നടത്തിയിട്ടില്ല. അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവര് അവരുടെ സ്ട്രഗിൾ എന്തായിരുന്നു തിരിച്ച് എന്ന് പറഞ്ഞാല്. ഈ കലാപത്തിന് ശേഷം ഏറ്റവും കൂടുതൽ അനുഭവിച്ച ഒരു ഒരു കൂട്ട ആളുകൾ എന്ന് പറയുന്നത് ഈ ഏറനാട്ടിലെ മാപ്പിളമാര് തന്നെയായിരുന്നു. രണ്ടാമത് ഈ പറഞ്ഞ പോലെ ജന്മികള് അതിന്റെ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. കാരണം ഇവരൊരു സോഷ്യൽ സിസ്റ്റം അട്ടിമറിക്കാൻ തന്നെയാണ് വന്നിട്ടുള്ളത്. ഈ സോഷ്യൽ സിസ്റ്റം അട്ടിമറിക്കാൻ സ്വാഭാവികമായിട്ടും അതിന്റെ ഉള്ളിലെ ഇരകളായിട്ട് തീരുന്നത് ഈ സവർണ ജന്മിമാരാണ്. മൂന്നാമത് ബ്രിട്ടീഷുകാർ, ബ്രിട്ടീഷ് വിരുദ്ധ കലാപം കൂടിയായിരുന്നു. അതിന്റെ ഒരു ഒരു രണ്ടാമത് ഒരു ഒരു വംശം എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു പ്രത്യേക കൂട്ടം എന്നുള്ള നിലയ്ക്ക് സഹിക്കേണ്ടി വന്നത് സ്വാഭാവികമായിട്ട് ജന്മിമാരാണ്. അവർക്കെതിരെയുള്ള ഒരു കലാപമാണത്. സ്വാഭാവികമായിട്ട് അവരെ വ്യക്തിപരമായിട്ടുള്ള ഓർമ്മകളില് അത് അവർ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അവരെ പ്രിവിലേജസ് പോയിട്ടുണ്ട്, അവർക്ക് ഒളിച്ചിരിക്കേണ്ടി വന്നിട്ടുണ്ട്, നാട് വിടേണ്ടി വന്നിട്ടുണ്ട്. ഇതൊക്കെ അതിന്റെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഏത് തരത്തിലുള്ള ഒരു സിസ്റ്റത്തിന് അട്ടിമറിക്കുന്ന കലാപത്തിലും ഏത് സിസ്റ്റമാണോ ഏത് ആൾക്കാരാണോ അവിടെ പ്രിവിലേജ് അനുഭവിച്ചിരുന്നത് അവർക്ക് പ്രിവിലേജ് നഷ്ടപ്പെടുന്ന ഒരു സംഗതി ഉണ്ടാവും. അത് ഏത് കലാപത്തിനും ഉണ്ടാവുന്ന ഒരു ഒരു കലാപത്തിന്റേതായിട്ടുള്ള നീതി അവിടെ പ്രവർത്തിച്ചതുകൊണ്ട് അവർക്ക് സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. മൂന്നാമത് ബ്രിട്ടീഷുകാർക്ക് ഈ പറഞ്ഞ പോലെ അവരുടെ ആയുധങ്ങൾ ആൾക്കാർ നഷ്ടപ്പെട്ടിട്ടുണ്ട്, പലരും കൊല ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഇതില് ഈ ഈ കലാപത്തിന് ശേഷം, കെട്ടടങ്ങിയ കലാപത്തിന് ശേഷം കലാപത്തിന്റെ ചിത്രണം പബ്ലിക് മെമ്മറിയില് അല്ലെങ്കിൽ ഒരു പബ്ലിക് സ്പേസില് കൊണ്ടുവരുന്നതിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിന്നിട്ടുണ്ട്. മാപ്പിളമാര് ചെതറിപ്പോയി. മാപ്പിളമാർക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല. അവരുടെ നേതാക്കളില്ല, അവരുടെ നേതാക്കൾ ജയിലിലായി കൊല ചെയ്യപ്പെട്ടു. ബാക്കിയുള്ളവർ മുഴുവൻ ഈ പറഞ്ഞ പോലെ ആൻഡമാനിലേക്കോ മറ്റു സ്ഥലങ്ങളിലേക്കോ നാട് കടത്തപ്പെട്ടു. അവർക്ക് വോയിസ് ഇല്ല പിന്നീടുള്ള ഒരു ഒരു സ്ഥലത്ത്. അപ്പൊ അതുകൊണ്ട് പബ്ലിക് മെമ്മറിയിൽ പതിഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് പലപ്പോഴും ഈ പറയുന്ന മാപ്പിളമാർ ഹിന്ദുക്കളെ നേരിട്ടു എന്ന് പറയുന്ന അതിന്റെ മറ്റു തരത്തിലുള്ള സങ്കീർണതകളെ ഒക്കെ മാനിക്കാത്ത തരത്തിലുള്ള ഒരു സംഗതിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ആശാൻ കടംകൊണ്ടിട്ടുണ്ടോ എന്നുള്ളത് ഒരു സത്യമാണ്. അത് വളരെ സത്യമായ കാര്യമാണ്. പക്ഷേ നമ്മൾ ദുരവസ്ഥയിൽ ഒരു ഒരു സ്ഥലത്തെത്തുമ്പോൾ ആശാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഒരു എന്തുകൊണ്ടാണ് ഈ പക എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് സാവിത്രി പറയുന്നുണ്ട്, സാവിത്രി ഈ സമയത്ത് സാധാരണഗതിയിൽ ചാത്തനയാണ് നിരക്ഷരൻ എന്ന് പറയെങ്കിലും ചരിത്രപരമായിട്ട് നിരക്ഷരയാണ് സാവിത്രിയും. സാവിത്രി അകത്തളത്ത് കഴിയുന്ന ആളാണ്. ആ ഭാഗം പറയുന്നുണ്ട്, അറിയില്ല പുറത്ത് നടക്കുന്ന ഒന്നും അറിയില്ല. അപ്പൊ അവര് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ പക, എന്തുകൊണ്ടാണ് ഞങ്ങളുടെ കുടിയാന്മാരായിരുന്നു ഇവര് ഈ പറയുന്ന
ഈ കാസീമും പിന്നെ അതുപോലെ തന്നെ മൂസായും ഒക്കെ ഞങ്ങളുടെ കുടിയന്മാരായിരുന്നു എന്ന് പറയുന്ന ഒരു ഭാഗം അതിൻ്റെ ഉള്ളിൽ വരും. എന്തുകൊണ്ടാണ് ഈ പക എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ആശാനാണ് രംഗത്ത് വരുന്നത്? പിന്നെ സാവിത്രി അല്ല, സാവിത്രിയുടെ ആലോചനയല്ല അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഹന്തനായന്മാർ തുടങ്ങി കീഴ്പോട്ടുള്ള ഹിന്ദുക്കളായും ഇരുന്നോരത്രേന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ഈ പറയുന്ന മനുഷ്യര് യഥാർത്ഥത്തിൽ മതം മാറിയ ആളുകളാണ്. ഹിന്ദുമതത്തിൽ നിന്ന് നായന്മാരും അതി താഴെയുള്ള ശ്രേണിയിൽപ്പെട്ട ആളുകളാണ് ആയിട്ടാണ് അവർ പോയതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ മതം മാറിയവരാണെന്ന് പറയുന്നുണ്ട്. ആട്ടും വിലക്കും വഴിയാട്ടും മറ്റും ഈ കൂട്ടർ സഹിച്ചു പൊറുതിമുട്ടി വിട്ടതാം ഹിന്ദുമതം ജാതിയാൽ താനെ കെട്ടുകഴിഞ്ഞ നമ്പൂരി മതം എന്ന് പറയുന്നുണ്ട്. അതായത് ഇവന്റെ പക എന്ന് പറയുന്നത് ഈ പറഞ്ഞ തന്റെ ജാതിയിലായിരുന്ന തന്നെ ആട്ടും തുപ്പും ആട്ടും വിലക്കും വഴിയാട്ടും ഇതൊക്കെ കേട്ട് സഹിച്ചിട്ട് പോയ ആളുകളാണ് ഇവരെന്ന് പറയുന്നുണ്ട്. എത്രയോ ദൂരം വഴിതെറ്റി നിൽക്കേണ്ട ഒരു ഏഴച്ചെറുമൻ പോയി തൊപ്പിയിട്ടാൽ ചിത്രം അവനെ അവനെത്തി ചാരത്തിരുന്നിടാം ചെറ്റും പേടിക്കേണ്ട നമ്പൂരാരെ. ഇത്ര സുലഭവും ആശ്ചര്യവുമായി സിദ്ധിക്കും സ്വാതന്ത്ര്യ സൗഖ്യമെങ്കിൽ ബുദ്ധിയുള്ളോരിങ്ങ ശ്രേയസ് ഉപേക്ഷിച്ചു ബന്ധരായി മേവുമോ ജാതി ജയിലിൽ എന്നാണ് ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ പോയവരുടെ സ്ഥാനം ജാതി ജയിലായിരുന്നു. അവിടുന്ന് സ്വതന്ത്രരായ മനുഷ്യരാണ് അവരുടെ കുടിപ്പകയാണെന്ന് കൂടി പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാല് ഒരു കാവ്യം വായിക്കുമ്പോ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത് ഈ ആശാന് ഹിന്ദുത്വത്തിന്റെ കവിയാക്കി ഒരു കാര്യം ഞാൻ എനിക്ക് പറയാനുള്ളത്, ആശാൻ ദുരവസ്ഥ എഴുതുന്ന സമയത്ത് ആശാൻ ദുരവസ്ഥ എഴുതുന്ന സമയത്ത് ശ്രീനാരായണ ഗുരു 66 വയസ്സോടുകൂടി ജീവിച്ചിരിപ്പുണ്ട്. ഇപ്പോ ആ ഗോപികൃഷ്ണൻ ഈ എന്താണ് കരുണാവാൻ നബി മുത്തുരത്നമോ എന്ന അനുകമ്പാ ദശകം എഴുതി കുറച്ച് നാളുകൾ കഴിയുമ്പോഴാണ് ആശാൻ ദുരവസ്ഥയ്ക്ക് എഴുതുന്നത്. അപ്പൊ ഇതെല്ലാം ഒരു സമയത്ത് നടക്കുന്നതാണ്. ഈ നാരായണ ഗുരു 64, 64, 65 വയസ്സിലൊക്കെ കരുണാവാൻ നബി മുത്തുരത്നമോ എന്ന് എഴുതുകയും 66 വയസ്സിൽ നാരായണ ഗുരു ജീവിച്ചിരിക്കുമ്പോൾ 49 വയസ്സുള്ള കുമാരനാശാൻ ദുരവസ്ഥ എഴുതുകയാണ്. അതെ അതെ. അപ്പോ ഈ ഇപ്പോൾ ഗോപി ഇപ്പോ ഈ ദുരവസ്ഥയിലെ ആ ജാതി ജയിലിനെ കുറിച്ച് ആശാൻ എഴുതിയത്, ജാതി ജയിലിൽ നിന്നും സ്വതന്ത്രനാകാൻ നായര് തൊട്ട് താഴോട്ടുള്ള ഒരു തൊപ്പിയിട്ടാൽ കുറ്റം പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ആശാന് ജീവിച്ചിരിക്കുന്ന ശ്രീനാരായണ ഗുരുവിന്റെ അനുമതി കൂടി ഉണ്ടെന്ന് സംഘപരിവാർ മനസ്സിലാക്കണം. അതെ, മാത്രല്ല അതിന് ഒരു കൊല്ലം മുമ്പാണ് ചിന്താ വിട്ടയാ ചെയ്ത ആശാൻ എഴുതുന്നത്. അതെ അതെ. അപ്പൊ ഗോപാലകൃഷ്ണനെ നന്നായിട്ട് അറിയാലോ. 2011 ഡൽഹി സർവകലാശാലയില് രാമാനുജന്റെ വളരെ പ്രസിദ്ധ രാമാനുജന്റെ വളരെ പ്രസിദ്ധമായ ലേഖനം 300 രാമായണസ് 5 എക്സാമ്പിൾസ് ആൻഡ് 3 തോട്ട്സ് ഓൺ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ലേഖനം പാഠപുസ്തകത്തിൽ സിലബസിൽ ഉൾപ്പെടുത്തിയപ്പോൾ സംഘപരിവാർ സംഘടനകൾ പ്രത്യേകിച്ച് ABVP അന്ന് സമരം ചെയ്ത് അത് നീക്കം ചെയ്യുകയുണ്ടായി. അത് ഈ പ്രശ്നമായപ്പോ വിവാദമായപ്പോ അന്നത്തെ അധികൃതര് ഇത് പരിശോധിക്കാൻ വേണ്ടി ഇതിൽ മതവിരുദ്ധമായത് എന്തെങ്കിലും ഉണ്ടോ, ഹിന്ദുമതത്തിന് ദ്രോഹിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ അതിനെ അപകീർത്തിപ്പെടുത്തുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ചരിത്ര പണ്ഡിതന്മാരുടെ ഒരു കമ്മിറ്റിയെ നിയോഗിക്കണ്ടേ, നമ്മുടെ MGS നാരായണനൊക്കെ ഉൾപ്പെട്ട 5 കമ്മിറ്റിയാണെന്നാണ് എന്റെ ഓർമ്മ. അപ്പൊ അവര് പരിശോധിച്ചിട്ട് മുഴുവൻ പരിശോധിച്ചിട്ടും അവര് പറഞ്ഞ കാര്യം ഇത് പഠിച്ചില്ലെങ്കിലാണ് കുഴപ്പമെന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടാണ് നൽകിയത്. കാരണം അത് നമ്മുടെ പാരമ്പര്യത്തെ പറ്റിയുള്ള, അത് ഹൈന്ദവ ഇതൊന്നും ഇതൊന്നുമല്ല, നമ്മുടെ പാസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം എല്ലാവർക്കും അവകാശപ്പെട്ടാണ്. ഇന്ത്യയിലെ പൗരന്മാരും പൗരകളും ആയിട്ടിരിക്കുന്ന ഏത് മനുഷ്യനും ഏത് തരത്തിലുള്ള ഇന്ത്യ കടന്നുപോയ ഏത് സിറ്റുവേഷൻസിലേക്കും പോവാൻ സാധിക്കുന്നത് അതാണ് നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, ഇന്ത്യക്കാരായിരിക്കുന്നതിന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അപ്പൊ ആ സ്വാതന്ത്ര്യത്തെ വളരെ വിവേകപൂർവ്വം ഉപയോഗിച്ച ഒരു 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 എഴുത്താണ് രാമാനുജന്റെ. ഇത് അന്നിട്ട് പോലും ഇവര് സമരം ചെയ്ത് പിൻവലിപ്പിച്ചു. അപ്പൊ അക്കാലത്ത് ഞാൻ ആലോചിക്കണ്ട, ഇവര് സത്യം പറഞ്ഞാല് മലയാളത്തിലെ ഈ ഈ മനുഷ്യരൊന്നും ചിന്താവിഷ്ടയായ സീത വായിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതായിരുന്നു ആദ്യം പിൻവലിപ്പിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്റെ അമ്മുമ്മ ചൊല്ലുന്ന ഈ പറയുന്ന നെടുന്നാൾ വിപിനത്തിൽ വാഴുവാൻ ഇടയായി ഞങ്ങൾ അതെന്റെ കുറ്റമോ, പടു രാക്ഷസ ചക്രവർത്തിയൻ ഉടൽ മോഹിച്ചത് ഞാൻ പിഴച്ചതോ. ഇത് രാമനോടുള്ള ചോദ്യമാണ്. രാമനോട് ചോദ്യ അന്ന് ചോദിച്ചില്ല, അന്ന് ചോദിച്ചില്ല, പക്ഷെ ഇപ്പൊ ചോദിക്കുന്നു. ഇപ്പൊ ഞാൻ വിവേകിയായ സീത കുറേം കൂടി പക്വതയും അനുഭവ പക്വതയും ഒക്കെ നേടിയ ശേഷം ഞാൻ എൻ്റെ ചിന്തയിലൂടെ ചോദിക്കുകയാണ്, ഈ കാട്ടിൽ നമ്മൾ കഴിഞ്ഞ് കഷ്ടപ്പെട്ടതിൻ്റെ ആരാ കാരണക്കാരൻ?
രണ്ടാമത് എന്നെ തട്ടിക്കൊണ്ടുപോയി എന്റെ പിഴയാണോ അത്? പിൽക്കാലത്ത് ഈ പിഴ എന്ന് പറയുന്ന ഒരു ആശയം സീതയുടെ മേലിൽ കൊണ്ടുവരുന്നത് ഇവര് രാമനാണ്. ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഈ ഇപ്പൊ ഈ 300 രാമായണങ്ങൾ ഹനുമാനെ ഹെഞ്ച്മാൻ ഓഫ് രാമ എന്ന് പറഞ്ഞതാണ് വലിയ പ്രശ്നം എന്നാണ് ഒരു പ്രശ്നം പറഞ്ഞത്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഈ വരികൾ എഴുതിയ ഈ കവി എന്ത് ചെയ്യണം ഈ പറയുന്ന ഹിന്ദുത്വക്കാര്? അപ്പം തുടർച്ചയായിട്ട് ഈ പറഞ്ഞ മാതിരി ഹിന്ദുമതം എന്ന് പറയുന്നതിൻ്റെ ഉള്ളിലെ ഈ ജാതി ശ്രേണിയെ, അതിൻ്റെ ഉള്ളിലെ വിലക്കുകളെ എപ്പോഴും നേരിടുകയും അതേസമയം അതിന്റെ ഫിലോസഫിക്കൽ സൈഡിനെ റാഡിക്കലൈസ് ചെയ്യുകയും ചെയ്യാന്ന് പറഞ്ഞ പണിയാണ്. ഇദ്ദേഹം ഇദ്ദേഹം ദുരവസ്ഥയ്ക്ക് എഴുതിയ മുഖവുരയ്ക്ക്, മുഖവുരയിൽ ഹിന്ദു സമുദായം ഇന്നും ശൈശവാവസ്ഥയിൽ ഇരിക്കുകയാണ്, ശൈശവാവസ്ഥയിൽ ഇരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്റെ ചോദ്യം, എന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രാഷ്ട്രീയ അധികാരമുള്ളത് കൊണ്ട് അല്പ ചരിത്ര ബോധ്യങ്ങളോടുകൂടി മുണ്ടു മടക്കി കൂട്ടി നിന്ന് ഈ ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള ആളുകളെ തീവ്ര ഹിന്ദു രാഷ്ട്ര നിലപാടിന്റെ വക്താക്കളാക്കി മാറ്റുവാനുള്ള ഒരു വലിയ അജണ്ടയുടെ, അതായത് ഒരു ഒരുതരം ഗുണ്ടായിസം, സാംസ്കാരിക ഗുണ്ടായിസത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന്റെ ശിഷ്യനായ ആശാനിൽ കൈവച്ചിരിക്കുന്നത്. ഇത് ഈ ആശാൻ മലബാർ കലാപത്തിൽ എടുത്ത നിലപാട് ഈ മുഹമ്മദീയ വിരുദ്ധ നിലപാടാണെന്നും അത് അതിന് ഗുരുവിന്റെ സാങ്ഷൻ ഉണ്ടെന്നും പറയുക വഴി ഇവർ ഈ സാംസ്കാരിക ഗുണ്ടായിസത്തിന്റെ പ്രതിനിധികൾ ചെയ്യുന്നത്, അത് അഖിലേന്ത്യാ തലത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭക്തിപ്രസ്ഥാനം മുതൽ ഇങ്ങോട്ട് തീവ്ര ഹിന്ദു രാഷ്ട്ര നിലപാടിനെതിരെ നിൽക്കുന്ന മുഴുവൻ കവികളെയും ചിന്തകരെയും സന്യാസി വര്യന്മാരെയും ഇവരുടെ വേദിക്കകത്താക്കാനുള്ള ശ്രമമാണ്. അത് തീർച്ചയായിട്ടും അതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവര് ചരിത്ര ശൂന്യരാണ്, അതാണ് അതിന്റെ ഏറ്റവും വലിയ കാര്യം. ഇപ്പം 1921 ഇവർ പ്രതിനിധീകരിക്കുന്ന സംഘം എന്ത് ചെയ്യായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർ പറയാതിന് ശേഷമാണ് അതുണ്ടായത്, പക്ഷെ ആ ഒരു ധാര ഉണ്ടായിരുന്നു ആ സമയത്ത്, അതിന് മുമ്പൊക്കെ ഉണ്ടായിരുന്നു. എന്ത് ചെയ്യായിരുന്നു എന്ന് ചോദിച്ചാൽ ഇവർക്ക് ഉത്തരവില്ല. ഇവരെ ഇപ്പോഴാണ് സവർക്കറുടെ പേര് പറയാൻ ധൈര്യപ്പെട്ടത്. അത് സവർക്കർ പ്രത്യേകിച്ച് ഗാന്ധി മതത്തിൽ ഉൾപ്പെട്ടതിന് ശേഷം പിന്നീട് അദ്ദേഹത്തിന് ആദ്യത്തെ തവണ വെറുതെ വിട്ടു, ഈ പ്രതി പട്ടികയത് കോടതി വെറുതെ വിടുകയുണ്ടായി, കോറബറേറ്റീവ് എവിഡൻസസിന്റെ ഇല്ലായ്മയുടെ അടിസ്ഥാനത്തിൽ വെറുതെ വിടുകയുണ്ടായി. പക്ഷേ കപൂർ കമ്മീഷൻ റിപ്പോർട്ട് വളരെ കൃത്യമായിട്ട് അതിൻ്റെ ഉള്ളിൽ സവർക്കർ പ്രതിയാണെന്ന്, സവർക്കറും കൂട്ടരും ചെയ്തിട്ടുള്ള ഗൂഢാലോചനയല്ലാതെ ഇതിന് പിന്നിൽ മറ്റാരുമല്ല എന്ന് വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് ഇപ്പം എന്നെ പോലെയോ ഗോപാലകൃഷ്ണ പോലെയോ ഇത് പഠിച്ചിട്ട് എഴുതുന്ന ആളുകളുടെ അഭിപ്രായമല്ല, മറിച്ച് ഗവൺമെന്റ് നിയോഗിച്ച ഒരു കമ്മീഷന്റെ കണ്ടെത്തലാണത്. അപ്പൊ അതുകൊണ്ട് ആ സമയത്തൊന്നും സവർക്കറെ പറ്റി പിടിയില്ല. ഇപ്പൊ ഈ വലിയ അധികാരത്തിന്റെ ഒക്കെ ഒരു ഛത്രത്തിന് കീഴിലിരുന്നപ്പോഴാണ് വീണ്ടും സവർക്കറെ കൊണ്ടുവരാനും പാർലമെന്റിലെ സെൻട്രൽ ഹാളിൽ പ്രതിഷ്ഠിക്കാനൊക്കെ മുതിർന്നത്. അതിനു മുമ്പ് സവർക്കറുടെ പേര് പോലും സംശയിച്ച് ഉന്നയിച്ചിരുന്നു. മാത്രല്ല, ഇപ്പൊ ഈ പട്ടേലിനെ പോലെയുള്ള ഒരാളെ അവർ തട്ടിയെടുക്കുന്ന നമ്മൾ കണ്ടതാണ്, പട്ടേലിന്റെ വലിയ പ്രതിഭ ഉയർത്തുന്നു. ഈ പട്ടേലാണ് RSS ആദ്യമായിട്ട് ഇന്ത്യയിൽ നിരോധിച്ചത്. ഗാന്ധി വധത്തെ കഴിഞ്ഞ ജനുവരി 31 ഗാന്ധി വധിക്കപ്പെടുന്നു, ജനുവരി 30 വധിക്കപ്പെടുന്നു, February 2 RSS നിരോധിക്കപ്പെടുന്നുണ്ട്. ഇത് ഈ RSS നിരോധനത്തിന് ഒപ്പുവെച്ചാലാണ് സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് പറയുന്ന അന്നത്തെ ആഭ്യന്തരമന്ത്രി. മാത്രല്ല, അന്ന് ഗോൾവാൾക്കർ ആവശ്യപ്പെടുന്നുണ്ട്, സർസംഘചാലകായിരുന്ന ഗോൾവാൾക്കർ നിരോധനം പിൻവലിക്കാൻ ആവശ്യപ്പെടുമ്പോൾ എന്തുകൊണ്ട് നിരോധിച്ചു, എന്തുകൊണ്ട് നിരോധനം പിൻവലിക്കുന്നില്ല എന്ന കാര്യത്തെ ചൊല്ലി ഒരു കത്ത് അദ്ദേഹത്തിൻ്റെതായിട്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു, ആർക്കൈവൽ രേഖകളായിട്ട് പുറത്തു വന്നു. അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇങ്ങനെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന് പറയുന്ന, ഭിന്നിപ്പിക്കുക എന്ന് പറയുന്നത് ജനങ്ങളുടെ ഐക്യത്തെ ഈ സ്വാതന്ത്ര്യത്തിന്റെ ആദ്യ നാളുകളിൽ തന്നെ തകർക്കുക എന്ന് പറയുന്ന ഉദ്ദേശത്തോടുകൂടി അവർ നടത്തിയ പ്രസംഗങ്ങളെയും പ്രകോപനപരമായിട്ടുള്ള പരാമർശങ്ങളെയും പറ്റി അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരാളെ പിടിച്ചിട്ടാണ് പിന്നീട് ഈ പറയുന്ന ഞങ്ങളുടെ ആളാക്കുന്നത്. അപ്പൊ ഇവർക്ക് ഒരു പ്രത്യേക സമയം വരെ ഇവർക്ക് ഹിസ്റ്ററിയില്ല, കാരണം ഇവർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല, ഇവര് ഇന്ത്യയുടെ ഒരു തരത്തിലും ഉള്ള ഏതെങ്കിലും തരത്തിലുള്ള പുരോഗമന പ്രസ്ഥാനങ്ങൾ ഇവരെ കാണാൻ കഴിയില്ല. മറിച്ച് എവിടെയൊക്കെ ഈ പറഞ്ഞ പോലെ ആഭ്യന്തര കലാപങ്ങളുണ്ടോ
ആഭ്യന്തര ഹിംസകളുണ്ടോ അവിടെയൊക്കെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു വശത്ത് ഇവരെ കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇവർക്ക് ഒരു ഹിസ്റ്ററി ഇല്ല, ചരിത്ര ശൂന്യതയുണ്ട്. ചരിത്ര ശൂന്യതയുള്ള ഇതുകൊണ്ട് പുരാണങ്ങളെയും പിന്നെ ഇതുപോലെ തന്നെ ഈ മതഭാവന എന്ന് പറയുന്ന ഒരു വലിയ ഏരിയ ആണത്. അത് വളരെ ഇന്ത്യയിൽ വളരെ നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു സംഗതിയാണ് ഈ മതത്തിൻ്റെതായിട്ടുള്ള അല്ലെങ്കിൽ ഇതിഹാസങ്ങളെ കേന്ദ്രീകരിച്ചുള്ള ഭാവന എന്ന് പറയുന്നത്. ഗാന്ധിയെ പോലെ ഉള്ള ഒരാളെ ഉണ്ടാക്കിയ ഒരു ഒരു കാര്യം കൂടിയാണത്, ഒരു ഒരു പരിധിവരെ, അല്ലെങ്കിൽ അതേപോലെയുള്ള അനേകം മനുഷ്യര്. അപ്പൊ ഇത് മുഴുവൻ തട്ടിയെടുക്കുക എന്ന് പറയുന്നതാണ്, ഇത് മുഴുവൻ കൊള്ള ചെയ്തിട്ട് ഒരു ഒരു ഹിസ്റ്ററി ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ് അവരുടെ പ്രശ്നം. അതുകൊണ്ട് ഇവരെപ്പോഴും പാസ്റ്റിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ ശ്രമിക്കും. അതായത് 1921 ഒരു പ്രശ്നം ചർച്ച ചെയ്യണമെങ്കിൽ അവിടെ ചെന്ന് നിൽക്കണം നമ്മൾ, അല്ലാതെ നമ്മൾ ഇവിടെ നിന്നിട്ട് ചർച്ച ചെയ്യാൻ അവർക്ക് സമ്മതിക്കില്ല. കാരണം ഒരുപാട് കാര്യങ്ങൾ ഈ ചരിത്രത്തിന്റെ ഉള്ളിൽ, ഇപ്പം ഈ മലബാർ റിബല്യന് ശേഷം ഇന്ത്യയിൽ തന്നെ എത്രയോ രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടായി. ബ്രിട്ടീഷുകാർ പോയി, ഇന്ത്യ തന്നെ മതത്തിന്റെ പേരിൽ വിഭജിക്കപ്പെട്ടു. ഈ വിഭജിക്കപ്പെട്ട ശേഷം സ്വന്തം ഒരു രാഷ്ട്രം, അതായത് മുസ്ലിങ്ങളുടെ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം ഉണ്ടായിട്ട് പോകാതെ ഒരു മതേതര രാഷ്ട്രത്തിൽ നിൽക്കാൻ തീരുമാനിച്ച മുസ്ലിങ്ങളോടാണ് ഇവര് ഈ പറയുന്നത് നിങ്ങൾ ഞങ്ങളുടെ ശത്രുക്കളാണെന്ന് പറയുന്നത്. അങ്ങനെ ഒരു ചരിത്രത്തിൽ ഡിസിഷൻ എടുത്ത ഒരു കൂട്ടം ആളുകളെയാണ് ഇവര് ഇങ്ങനെ ആക്ഷേപിക്കുന്നത്. അപ്പൊ അതാണ് എന്റെ ഒരു പ്രശ്നം. അതായത് ഇവർക്ക് എപ്പോഴും രണ്ടായിട്ട് തിരിക്കാൻ, ഒരു ഒരു രാജ്യത്തിനുള്ളിൽ രണ്ട് രാജ്യങ്ങൾ എന്ന് പറയുന്ന ഒരു രീതി ഇല്ലാതെ അവർ രാഷ്ട്രീയത്തിന് പ്രവർത്തിക്കാൻ പറ്റില്ല. ഈ രണ്ട് രാജ്യങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ ശത്രുക്കളായിട്ട് കുറെ ഒരു കൂട്ടം ആളുകൾ വേണം. അത് മുസ്ലിങ്ങളാവാം, ലിബറൽ ആയിട്ടുള്ള ആളുകളാവാം, അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്താഗതിയുള്ള മനുഷ്യരാവാം, ചോദ്യം ചോദിക്കുന്ന ആളുകളാവാം, സമകാലിക പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ആളുകളാവാം. അപ്പൊ അതാണ് അതിന്റെ പ്രശ്നം. ഈ പാസ്റ്റിനെ കൈയടക്കുക എന്ന് പറയുന്നത്, ഈ ഭൂതത്തെ കൊള്ളയടിക്കുക എന്ന് പറയുന്നത് ഫാസിസ്റ്റുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക ആയുധമാണ്. അത് ലോകത്ത് മുഴുവൻ അവർ നടത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ടോട്ടാലിറ്റേറിയൻ മനോഭാവമുള്ള സ്വേച്ഛാധിപത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവർക്ക് ഇന്നത്തെ അധികാരം മാത്രം പോരാ, ഇന്നലത്തേതും നാളത്തേതും കൂടി വേണം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഇതാണ് ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് ഈ ഇതിന്റെ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞ മാതിരി ആശാൻ നമുക്ക് തന്നിട്ടുള്ള, അല്ലെങ്കിൽ ഗുരു നമുക്ക് തന്നിട്ടുള്ള, അല്ലെങ്കിൽ ആ ശ്രേണിയിൽപ്പെട്ടിട്ടുള്ള ആളുകൾ തന്നിട്ടുള്ള ഒരു ഒരു ആ ഊർജം എന്താണെന്ന് ഇപ്പോഴാണ് കാണിക്കേണ്ടത് നമ്മൾ. അത് തന്നെ, അത് തന്നെ. അപ്പോ ഈ വീണ്ടും വീണ്ടും ഗാന്ധി കൊല്ലപ്പെടുന്നു എന്ന് പറയുന്നത് പോലെ, ഈ എന്താണ് നുണകളുടെ ഒരു നുണകളുടെ ഒരു ബോട്ട് അപകടത്തിൽ വീണ്ടും ആശാനെ കൊല്ലാനുള്ള ശ്രമമാണ് നടന്നിരിക്കുന്നത്. ആശാൻ ആശാന്റെ ആശാന്റെ ഒരു കൊലപാതകം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. തീർച്ചയായും തീർച്ചയായും. ഇതിൽ മറ്റൊരു കാര്യം പറയേണ്ടത്, ഇത് 21-ൽ നമുക്കൊരു പൊതുസമൂഹം എന്ന് പറയാനുള്ള അങ്ങനെ ഒരു സംഗതി ഇല്ല. 21-ൽ 1900-ൽ ചിലർക്ക് അമ്പലത്തിൽ പ്രവേശിക്കാം, ചിലർക്ക് പ്രവേശനം ഇല്ല, ചിലർക്ക് ചില വഴികളിൽ നടക്കാൻ പ്രവേശനം ഇല്ല. അത്തരം ഒരവസ്ഥ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ വിദ്യാലയങ്ങളിൽ എല്ലാവർക്കും ഇരിക്കാനുള്ള അവസ്ഥയില്ല. അപ്പൊ ശരിക്ക് പറഞ്ഞാൽ കേരളത്തിൽ ഒരു പൊതുസമൂഹം ഇല്ല. ആശാന്റെ കൃതികളും ഒക്കെ പരിശോധിച്ചാൽ നമുക്കത് വളരെ വ്യക്തമായിട്ട് അറിയാം. ദുരവസ്ഥ ആരെ അഡ്രസ് ചെയ്ത് എഴുതിയ കൃതിയാണെന്ന് നമ്മൾ ഒന്ന് നോക്കിയാൽ മതി, ആരോടാണ് സംസാരിക്കുന്നത്. അപ്പൊ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അത് ഹിന്ദു മതത്തിനുള്ളിലെ സവർണരോടാണത് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ സവർണരെ അഡ്രസ് ചെയ്തിട്ട് എഴുതിയ ഒരു കൃതിയാണത്. അപ്പോ നവോത്ഥാനത്തിന്റെ ഒരു 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 എലമെന്റ് എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ഗുരു കൊണ്ടുവന്ന ഒരു എലമെന്റ് എന്ന് പറഞ്ഞാൽ, ഇത് നേരെ വിപരീതം ചെന്ന് നിർത്തി ഇന്നത്തെ മാതിരി ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് പരസ്പര ശത്രുക്കളായിട്ട് പൊരുതുക എന്നുള്ളതല്ല, മറിച്ച് ഈ ഇപ്പൊ ഈ ചൂഷണം നടത്തുന്നവരും അവർ പോലും ഒരു സിസ്റ്റത്തിന്റെ ഇരകളാണ്. അവരെ പോലും മാറ്റി തീർക്കുക എന്നുള്ളതാണ് സമ്പൂർണമായിട്ടുള്ള ഒരു വിപ്ലവമാണത്. ഈ ഗുരുവിന്റെ ഒക്കെ അല്ലാതെ ഏതെങ്കിലും ശത്രുവിനെ മുൻനിർത്തി, ഇപ്പൊ എപ്പോഴും ഗുരു കൂടെ നിന്നുകൊണ്ട്, അതായത് നിങ്ങളുടെ കൂടെ നിങ്ങളെ സ്പർശിച്ചുകൊണ്ട് നിങ്ങളെ മാറ്റുക എന്ന് പറയുന്ന ഒരു ഒരു സംഗതിയാണ് മുഴുവൻ ചെയ്തിട്ടുള്ളത്. അല്ലാതെ ആദ്യം തന്നെ നിങ്ങളെ പ്രകോപിച്ച് നിങ്ങൾക്കെതിരെ നിന്നിട്ട് നിങ്ങളോട് സംസാരിക്കുക എന്ന് പറയുന്ന ഒരു രീതിയല്ല. നടരാജഗുരു വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നടരാജഗുരു സിലോണിൽ പോയ കഥ പറയുന്നുണ്ട് ഗുരുവിന്റെ ഒപ്പം. ഗുരു കപ്പലിലിരിക്കുന്നു, വലിയ കാറ്റും കോളും വരുന്നു, എല്ലാവരും പരിഭ്രാന്തരാകുന്നു,
ആ കുറച്ച് കഴിഞ്ഞപ്പോ ഇതൊക്കെ തീർന്നു. അപ്പൊ ഒരാൾ വന്ന് പറയുന്നു, ഈ ഓർമ്മ പറയാണ്, എനിക്ക് വലിയ പരിഭ്രാന്തിയായി, ഞാൻ ഈ കപ്പൽ മറിയോന്ന് പേടിച്ചു. അപ്പൊ ഗുരു പറയും, ഞാനും പേടിച്ചു കപ്പൽ മറിയോന്ന്, ഞാനും വിചാരിച്ചു അങ്ങനെയെന്ന് പറഞ്ഞു. വേറൊരാൾ പറഞ്ഞു, വലിയ ഗുരുവൊക്കെ ഇവിടെ ഇല്ലല്ലോ, അതുകൊണ്ട് നമ്മളെ രക്ഷപ്പെടുന്നായിരുന്നു എന്റെ ധാരണ, അതുകൊണ്ട് എനിക്ക് കുറച്ച് വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോ ഗുരുവും പറഞ്ഞു, ഈശ്വരൻ ഉണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് കുറച്ച് വിശ്വാസമായിരുന്നു രക്ഷം. അപ്പൊ നടരാജ ഗുരു ഇത് കേട്ടിരിക്കുന്ന ആൾ വിചാരിക്കും, ഇത് എന്തൊരു നുണയനായി ഇരിക്കുന്നത്. ഒരു മിനിറ്റ് മുമ്പ് ഒരാളോട് പറഞ്ഞ അതല്ല മറ്റാളോട് പറയുന്നത്. പിന്നെ പിന്നെയാണ് നടരാജഗുരു പറയുന്നത്, ആ ടീച്ചിങ് എന്ന് പറയുന്നത്, അതായത് നിങ്ങളുടെ അനുഭവത്തോട് ചേർന്ന് നിന്ന് നിങ്ങളെ മാറ്റുക എന്ന് പറയുന്നത്. അപ്പൊ ദുരവസ്ഥയിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയും ഈ പറയുന്ന ഈ സവർണരോട് സംസാരിക്കുന്ന കൃതികളാണ് നിങ്ങൾ മാറണം എന്ന് പറയുന്ന ഒരു കൃതിയാണ്. അപ്പൊ അവരോട് ചേർന്ന് നിന്നുകൊണ്ട് അവരെ മാറ്റുക എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ അറിയേണ്ടത്, വീട്ടിൽ 30കളിലാണ് ജനിക്കുന്നത്, അല്ല പ്രവർത്തിക്കുന്നത്, നമ്മുടെ സമുദായത്തിൽ ഈ പറയുന്ന നവോത്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൊരു സമുദായം അനങ്ങിയിട്ടില്ലെന്ന്, അത് നിന്നോടത്ത് നിൽക്കുന്ന ഒരു ഒരു സംഗതിയാണ്. അപ്പൊ നിങ്ങൾ മാറിയില്ലെങ്കിൽ നിങ്ങളെ മാറ്റി തീർക്കും മനുഷ്യർ എന്ന് പറയുന്ന ഒരു സംഗതി തരുന്നുണ്ട്. മാത്രമല്ല പിന്നീട് ഉണ്ടായിട്ടുള്ള ഒരു കൃതി, ഇപ്പം ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ, ദുരവസ്ഥ കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാവുന്നത് ചണ്ഡാലഭിക്ഷുകയാണ്. ചണ്ഡാലഭിക്ഷുകയിൽ ജാതിക്കെതിരെ എതിരെ ദുരവസ്ഥയിൽ പറയുന്നുണ്ട് എത്രയോ ശങ്കരാചാര്യന്മാര് നിന്റെ ഗർഭത്തിൽ അലസിപ്പു, എത്രയോ മനുഷ്യർ, എത്രയോ തുഞ്ചനും കുഞ്ചനും നിന്റെ ഈ ഗർഭത്തിലെ ജാതി കാരണം. അതെ അതെ അതെ, മറ്റതെത്തുമ്പോ കുറച്ചുകൂടി വിശദമായ ആഴത്തിലേക്ക് അക്കാര്യത്തിൽ ആഴ്ന്നിറങ്ങുന്നുണ്ട്. ഗർവമായും ദ്വേഷമായും പിന്നെ സർവമനോരോഷമായും ആയത് മാറുന്നു വർണ്ണം സ്വയം സായന്തനാംബുദം പോലെ, സ്വന്ത കുടുംബം പിരിക്കും അത് ബന്ധുക്കളെ വിഭജിക്കും, ഹന്ത വർഗങ്ങൾ തിരിക്കും പകച്ചന്ത്യമായി ലോകം മുടിക്കും. ഈ തരത്തില് ഈ ജാതി ദർശനം പോകുന്നുണ്ട്. ഇത് ബന്ധുക്കളെ തമ്മിൽ പിരിക്കും. ബന്ധു എന്ന് പറഞ്ഞാൽ അത് ഒരു ആധുനിക ബന്ധുത്വം അറിയാമല്ലോ, ബന്ധുക്കളെ പിരിക്കും, കുടുംബം പിരിക്കും, ലോകം മുടിക്കുന്ന ഒരു സംഗതിയാണെന്ന് പറയുന്ന തരത്തിലേക്ക് ഈ പറയുന്ന ഇന്ന് ഹിന്ദുത്വം മുന്നോട്ട് വെക്കുന്ന ഈ യാഥാസ്ഥിതിക ആശയത്തിനല്ലേ ശരിക്കും പറഞ്ഞാൽ ആശാൻ ഈ പറയുന്നത് മുഴുവൻ. അപ്പം അത്തരത്തിലുള്ള ഒരു ആശാന്റെ സ്പിരിറ്റ് വീണ്ടെടുക്കുക എന്നുള്ളതാണ്, അല്ലാതെ ഒരു കവി മുഴുവൻ കാര്യങ്ങളും ശരിയാണ് ചെയ്തതെന്നുള്ളതാണ് അർത്ഥത്തിലല്ല. ആശാൻ വിമർശനം അർഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും. ഓരോ കവിത എഴുതുമ്പോഴും ഒരു പുതിയ കവി പോലും ആശാനോട് മല്ലിടുന്നുണ്ട് വേറൊരു തരത്തില്. എന്തുകൊണ്ട്? ഞാൻ തന്നെ കുമാരനാശാൻ എന്ന് പറഞ്ഞ കവിത എഴുതിയപ്പം വാസവദത്തയുടെ ഭാഗത്ത് നിന്നിട്ട് ഒരാലോചനയാണ്. വാസവദത്ത കുമാരനാശാൻ പറഞ്ഞു, നിനക്ക് എന്നെ മനസ്സിലായിട്ടില്ല എന്ന് പറയുന്ന കവിതയാണത്. നിനക്ക് ഒരു കാലത്ത് എന്നെ മനസ്സിലാക്കാൻ പോലുള്ള, ഞാൻ പറയുന്നത് ഇത് എഴുതുമ്പോ ഒരു വലിയ വലിയ എന്താ പറയാ, നമുക്ക് എഴുതാൻ ഉള്ള തൂലിക കയ്യിൽ വെച്ച് തന്ന, ആത്മധൈര്യം തന്ന ഒരു മനുഷ്യനോടുള്ള ഒരു ബിഗ് സല്യൂട്ട് ആണത്, ഒരു വലിയ സലാമാണത്. അപ്പൊ വിമർശനം പോലും അങ്ങനെയാണത്. അല്ലാതെ ഈ ഇവർക്ക് വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിനെ വിട്ടുകൊടുക്കുന്ന പോലെ, കേരളത്തിനെ കടലിൽ താക്കുന്ന പോലത്തെ ഒരു പണിയാണ് ഈ പറയുന്ന ആശാനെയും നമ്മുടെ പൂർവ്വഗാമികളെ, നമ്മളുടെ സിരകൾ ഒഴുകുന്ന ആ രക്തം ചീന്തിക്കളയുന്ന പോലെ, രക്തം മുറിച്ച് കളയുന്ന പോലത്തെ ഒരു പരിപാടിയാണ് ഈ പറയുന്ന ഈ വിദ്വേഷത്തിന്റെ വക്താക്കൾക്ക് അവരെ വിട്ടുകൊടുക്കുന്നതിലൂടെ. എനിക്ക് എനിക്ക് ഈ നമ്മുടെ ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് എനിക്ക് പറയാനുള്ളത്, കേരള സമൂഹത്തിന്റെ വിവിധ പ്രത്യേകതകൾ കൊണ്ട് നാം ഈ ഒരു പ്രത്യേക ഘട്ടത്തിൽ ആശാനെ ഇങ്ങനെ സ്വന്തമാക്കാനുള്ള സംഘപരിവാറിന്റെ ശ്രമം അല്ലെങ്കിൽ മതരാഷ്ട്രവാദികളുടെ ശ്രമം നടക്കുമ്പോൾ പോലും കേരള സമൂഹത്തിന്റെ ഒരു പ്രത്യേകത വെച്ചുകൊണ്ട് തന്നെ ആശാനെ വീണ്ടെടുക്കാനും, ആശാൻ എന്തിനെയാണോ പ്രതിനിധാനം ചെയ്തത്, ഗുരുവിന്റെയും ആശാന്റെയും ആ ശ്രേണി എന്തിനെയാണോ പ്രതിനിധാനം ചെയ്തത് അത് മനസ്സിലാക്കാനുമുള്ള തലത്തിലേക്ക് കേരള സമൂഹം വരിക തന്നെ ചെയ്യുമെന്നും, ഈ ആശാനെ തട്ടിയെടുക്കുവാനുള്ള ശ്രമം പരാജയപ്പെടുകയും ചെയ്യും എന്നും ദൃഢമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആ ഉത്തമ വിശ്വാസത്തെ നമുക്ക് നമുക്ക് ഈ ചെറിയ ചർച്ച അവസാനിപ്പിക്കാം. അതെ, ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ, ഒരു കാലത്ത് ആശാനെതിരെയുള്ള വലിയ പരാതി ഈ പട്ടും വളയും, ദിൽഷാജുമാരിൽ നിന്ന് പട്ടും വളയും സ്വീകരിച്ച ഒരു സാമ്രാജ്യത്വവാദിയായിരുന്നു ആശാൻ എന്നുള്ളതായിരുന്നു ഒരു ഒരു സമയത്ത് ഒരു ഒരു ആരോപണം. അപ്പൊ ഈ തരത്തിലുള്ള സംഗതിയൊക്കെ കേരള സമൂഹവും കേരള സംസ്കാരത്തിലെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സാക്ഷരത ഉള്ളവരും അപ്പൊ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതും ഇത് വിലപ്പോകില്ല. കുറച്ച് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനും ഈ പറഞ്ഞ പോലെ കുറച്ച് വിദ്വേഷത്തില് ആശാന്റെ കൂടി ഈ കവിതയുടെ വരികള് വിഷം ചേർത്ത് ഉപയോഗിക്കാനും
വേണ്ടി ശ്രമിക്കുന്നേ ഉള്ളൂ. ഒരു അതെ അതെ, താങ്ക് യു, വളരെ വളരെ സന്തോഷം, വളരെ താങ്ക് യു ഗോവിഷ്. ശരി, കാണാം. ഇത് തുടരട്ടെ. ദില്ലിദാലി ഈ പറഞ്ഞ പോലെ ഒരു ദൈനംദിനതയിലെ ദൈനംദിന സംസ്കാരത്തില് വളരെ ഗൗരവതരമായിട്ട് ഇടപെടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. പക്ഷേ ഞാൻ അനസോണ്ട് പറയുന്ന ഒരു കാര്യമാണ്, ഇത് ചെറിയ കാര്യമല്ല. നിങ്ങളുടെ ഈ പത്രങ്ങളിൽ കൂടിയും ടി വി കൂടിയും ഒക്കെ കേൾക്കുന്ന, അല്ലെങ്കിൽ ഒരു പൊതുമണ്ഡലത്തിന്റെ കോമൺ സെൻസിനെ നിർണയിക്കുന്ന കാര്യങ്ങൾക്ക് എതിരായിട്ട് എന്തെങ്കിലും പറയാന്നുള്ള, അതിനെതിരായിട്ട് ഒരു വിമർശനം ഉയർത്തുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ ഒക്കെ പോലെയുള്ള ഒരു പ്രതലം, വളരെ വേഗത്തിൽ കാര്യങ്ങൾ സഞ്ചരിക്കുന്ന ഒരു പ്രതലം ഉള്ളപ്പോ ഈ പ്രൊപ്പഗാൻഡയ്ക്കെതിരായിട്ട്, പ്രൊപ്പഗാൻഡയുടേതായിട്ടുള്ള ഒരു സാംസ്കാരിക മസ്തിഷ്ക പ്രക്ഷാളനത്തിന്റെ സമയത്ത് ഇതുപോലത്തെയുള്ള ഒരു ഗോപാലകൃഷ്ണ പോലുള്ള ഒരു മനുഷ്യൻ ചെയ്യുന്നതാണുള്ളത്, ചെറിയ കാര്യമല്ല അത് ഗോപാലകൃഷ്ണൻ. അതുകൊണ്ട് ആ ഒരു എഫർട്ടിനും എൻ്റെ ഒരു വലിയ അഭിവാദനം അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ.